മിസ്റ്റർ പിണറായി വിജയൻ സാർ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് സ്വപ്ന സുരേഷിന് സുഖം തന്നെയാണോ? ടൺ കണക്കിന് സ്വർണം കടത്തി ഇവിടെ സി ബി ഐ ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, ഇ ഡി ഉണ്ട്. നമസ്കാരം. എല്ലായിടത്തും മഴയും പ്രശ്നങ്ങളൊക്കെയാണ്. പത്രങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ മഴയുടെ കാര്യങ്ങളാണ് എല്ലാ പത്രങ്ങളിലും പല വാർത്തകളായിട്ട് പല ഇടത്ത് പല പേജുകളിലൊക്കെ ഉള്ളത്. മംഗളത്തിലൊക്കെ ലീഡ് തന്നെ മഴയാണ്. വ്യത്യസ്ത ലീഡ് വാർത്തകളാണ് ഇന്ന് പത്രങ്ങൾ കൊടുക്കുന്നത്. മനോരമ ഉത്തരക്കടലാസ് നോക്കാതെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്നൊരു വാർത്ത. കടും കൈ കേരളയിലെ 100 വിദ്യാർത്ഥികളോട് ചെയ്ത കഥ പറയുന്ന ഒരു വാർത്ത പ്രധാന വാർത്തയായി നൽകുന്നുണ്ട്. 2 വിദൂര പഠന സെൻ്ററുകളിലെ 100 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിലെ പേപ്പർ നോക്കാതെ അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇഷ്യൂ ആയ സമയത്ത് വീണ്ടും അത് പരിശോധിക്കാം, മൂല്യനിർണ്ണയം നടത്തുകയാണ് എന്നുള്ള വിവരമാണ്. ആദ്യം മിസ്റ്റേക്ക് പറ്റി എന്നുള്ള വിവരമാണ് ഇപ്പം വരുന്നത്. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടുകൂടിയാണ് KPCC നേതൃത്വം പ്രതികരിച്ചത് ഏക സിവിൽ കോഡ് വിഷയത്തിൽ എന്നുള്ള വാർത്ത സുജിത് നായർ മനോരമയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ ദേശീയ നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കേരള നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ടത് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അനുമതി ലഭിച്ചതുകൊണ്ടാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ കരട് വരട്ടെ എന്ന ദേശീയ നേതൃത്വ നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് CPM ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു സാഹചര്യം സംജാതമായതും. ഹൈക്കമാൻഡിൻ്റെ പ്രത്യേക അനുമതിയോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്ന് വാർത്ത പറയുന്നു. അതേസമയം CPMനെ തിരിഞ്ഞുകൊത്തി മുൻ രാഷ്ട്രീയ നിലപാടുകൾ എന്ന തലക്കെട്ടിൽ EMS മുമ്പ് പറഞ്ഞ പ്രതികരണവും പൊതു സിവിൽ നിയമം ഉടൻ വേണമെന്ന സുശീല ഗോപാലിൻ്റെ പഴയ പ്രതികരണവും എടുത്ത് മനോരമ വാർത്തയാക്കുന്നുണ്ട്. CPM മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും സിവിൽ നിയമം തുല്യമാക്കണം, പൗരന്മാർക്ക് തുല്യമായ സിവിൽ നിയമം വേണം എന്നുള്ള നിലപാടാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ പോലും അത് എഴുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് ഇത്രകാലമായിട്ടും നടപ്പാക്കാത്തത് എന്താണ് എന്നുള്ള ആലോചനയിൽ നിന്ന് ഇതുടൻ നടപ്പാക്കണോ എന്നതിൻ്റെ ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരിക്കുന്നത്, ഇപ്പോഴതിന് സമയമായോ എന്നുള്ള ഉത്തരങ്ങൾ കിട്ടും. അതത് സമയത്ത് പലവിധ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും വിവാഹ പ്രശ്നം, ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇങ്ങനെ ശരീരത്ത് വിവാദമൊക്കെ ത്തിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് EMS അന്ന് ഇത് പറയാനുള്ള സാഹചര്യം. ഇത്തരത്തിലുള്ള സിവിൽ നിയമം, അതിൽ സിവിൽ നിയമം പിന്നീട് വിവാഹമോചനം, പൊതു സിവിൽ നിയമം പല കാര്യത്തിലും ഉണ്ട്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അതിൽ മുത്തലാഖ് വെച്ച് മൊഴിയെല്ലാം പറ്റില്ലല്ലോ. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള നിയമങ്ങൾ അതത് കാലത്ത് പൊതു ക്രിമിനൽ നിയമങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല, ഏകീകൃത സിവിൽ നിയമം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത്തരം കാര്യങ്ങളിൽ പൊതു നിയമം വേണം എന്നുള്ളതിനപ്പുറത്ത് മൊത്തത്തിൽ പൊതു സിവിൽ നിയമം വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ രാജ്യമായിട്ടില്ല എന്നാണ് BJP മോദി സർക്കാർ തന്നെ നിയമിച്ച കമ്മീഷൻ നൽകിയിരിക്കുന്ന വിശദീകരണം. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സാഹചര്യം രൂപപ്പെട്ടത്. മനോരമ പക്ഷേ ഇവരുടെ EMS സുശീല ഗോപാലിൻ്റെയൊക്കെ പഴയ പ്രസ്താവനകളുടെ സാഹചര്യം പറയാതെ അത് വേണം, സിവിൽ നിയമം വേണം, എന്തിനാണ്, ഏതിനാണ്, ഏത് സാഹചര്യത്തിലാണ് എന്ന് പറയാതെ CPMനെ തിരിഞ്ഞുകുത്തി മുൻ രാഷ്ട്രീയ നിലപാടുകൾ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏക സിവിൽ കോഡിന് മേലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP ഏക സിവിൽ കോഡുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട തടസ്സം ഗോത്ര വിഭാഗങ്ങളുടെ എതിർപ്പാണ്. കേരളത്തിലൊക്കെ മുസ്ലിം വിഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് UDF LDF സമരങ്ങൾക്കൊക്കെ കൂപ്പുകൂട്ടുന്ന സമയത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളാണ് അവിടുത്തെ സംസ്ഥാനങ്ങളുടെ അടിത്തറ തന്നെ, വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ആളുകളുടെയൊക്കെ പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യത BJP മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് ഗോത്ര സമ്മർദ്ദം BJPക്ക് മേലുണ്ട് എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. എതിർപ്പുമായി 220 ഗോത്ര വിഭാഗങ്ങൾ രംഗത്തെത്തി. അതുകൊണ്ട് ഇനി അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഏക സിവിൽ കോഡ് കൊണ്ടുവരുമോ എന്നാണ് കഴിഞ്ഞ ദിവസം സുശീൽ കുമാർ മോദി പറഞ്ഞതുപോലെ BJPയും ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു മുഴ മുമ്പേ എന്ന് പറഞ്ഞ പോലെ അവർ പല സീറ്റുകളിലും തീരുമാനങ്ങൾ ഉറപ്പിച്ചു. 6 ഉറച്ചതാണ് എന്ന നിലവിലെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് 5 മാത്രമേ കിട്ടുള്ളൂ എന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, 5 ഉള്ളിൽ തന്നെ 2 ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ്. അതിലും പ്രധാനപ്പെട്ട സീറ്റുകൾ ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഇനി 3 VVIP ഇമ്പോർട്ടൻ്റ് എന്നൊരു സീറ്റ് കൂടി
കൂടി വരുമോ എന്നറിയില്ല. എന്തായാലും തൃശ്ശൂരും തിരുവനന്തപുരവും നോട്ടമിട്ട് ബി ജെ പി എന്ന് മനോരമയിൽ എ എസ് ഉല്ലാസ് റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ട് തീരുമാനങ്ങൾ വരും. സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കും. ഈ വാർത്ത മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ രണ്ട് സ്ഥലത്തും സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ബി ജെ പിയുടെ ഈ സീറ്റുകളൊക്കെ എവിടെ കൊണ്ടുവെക്കും എന്നുള്ളത് മാത്രമാണ് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാനുള്ളത്. മനോരമയും റിപ്പോർട്ടറും ആ കാര്യം പറയുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറഞ്ഞ നിരക്ക് മികച്ച വേദം വരുന്നു വന്ദേ സാധാരണ എന്ന തലക്കെട്ടിൽ മനോരമ വാർത്ത കൊടുക്കുന്നത്. വന്ദേ ഭാരത് രാജ്യത്താകെ വന്ന് ഏറ്റവും അവസാനം വന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിരക്ക് പണം കിട്ടുന്ന സർവീസ്. കേരളത്തിലെ സർവീസാണ് ഒന്നും രണ്ടും സർവീസുകൾ കേരളത്തിലാണ്. ഒന്നും രണ്ടും സ്ഥാനത്ത് സ്ഥാനം കേരളത്തിലാണ്. വേഗ വണ്ടികൾ വേണമെന്നുള്ള പല കാലത്തുള്ള ആവശ്യങ്ങളൊക്കെ കേരളത്തിലെ ഈ പല രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നും അവരുടെ സമരങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു പോവുകയാണ് പതിവ്. ഏറ്റവും അവസാനം കേരളയിൽ എന്ന സങ്കല്പം ഇതിൻ്റെ തുടർച്ചയായി രൂപപ്പെട്ട ഒരു മൂർത്ത സങ്കല്പമാണ്. കേരളയിലിനെയും അത്തരത്തിൽ നമ്മൾ ഒഴിച്ചു. പക്ഷേ വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ വന്നപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു. കേരളത്തിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും ആളുകൾ വേഗത്തിൽ പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തെളിഞ്ഞു. അത്തരത്തിൽ വേഗം എന്നത് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പുരോഗമനാത്മകമായ വികസന കാഴ്ചപ്പാടിലേക്കും സാധാരണ മനുഷ്യനെ പോലും നയിക്കുന്ന ഒരു സങ്കല്പമാണ്. അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ വന്ദേ സാധാരണ എന്ന വണ്ടി വരികയാണ്. കേരളത്തിൽ തിരഞ്ഞെടുത്ത 9 റൂട്ടുകളിൽ എറണാകുളം ഗുവാഹത്തി ഉണ്ട്. കേരളത്തിൽ ആ എറണാകുളം ഉണ്ട് എന്നുള്ളതാണ്. ഈ റൂട്ടുകൾ കൂടി സാധാരണ മനുഷ്യൻ്റെ യാത്ര സഫലമാക്കും. വന്ദേ ഭാരതിന് പകരം സാധാരണ മനുഷ്യൻ്റെ യാത്ര സഫലമാക്കും എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ കേരളത്തിൽ വന്ദേ ഭാരത് ഉപയോഗിച്ച് തന്നെയാണ് മിക്കവാറും വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ സാധാരണ അസാധാരണ വ്യത്യാസം ഇല്ലാതെ തന്നെ ആളുകൾ പോയി തുടങ്ങിയെന്നുള്ള കാര്യം റെയിൽവേ അറിഞ്ഞില്ലേ എന്ന് സംശയമുണ്ട്. കാരണം അവർ സാധാരണക്കാർക്ക് വേണ്ടി പ്രത്യേക ട്രെയിൻ വന്ദേ സാധാരണ പുറത്തിറക്കുകയാണ്. മാതൃഭൂമിനെ ലീഡ് നമ്മളെ പേടിപ്പിക്കുന്ന ലീഡാണ്. തൂണിലും ലൈനിലും ഷോക്ക്. എല്ലാ സേവനങ്ങൾക്കും വൻ ഫീസ് വർധന ആവശ്യപ്പെട്ട് വൈദ്യുതി ബോർഡ്. വൈദ്യുതി നിരക്കിൽ വൻ വർധനയുണ്ടാകാനിടയുണ്ട് എന്നുള്ള ബോർഡ് ചോദിക്കുന്ന പട്ടിക ഉൾപ്പെടെയുള്ളത് നൽകി. ഒന്നാം പേജിൽ പ്രധാന വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ വീടുകളിലെ പരിശോധനയ്ക്കെതിരെ KUWJ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവന മാതൃഭൂമി നൽകുന്നുണ്ട്. മറുനാടൻ മലയാളി .com ഓൺലൈൻ സ്ഥാപന ഉടമ ഷാജൻ സ്കറിയുടെ പേരിലുള്ള കേസിൻ്റെ പേരിൽ അവിടെ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ുള്ള മാധ്യമപ്രവർത്തകരുടെ എല്ലാം വീടുകളിലും ബന്ധുവീടുകളിലും റെയ്ഡ് നടത്തുന്ന പോലീസ് നടപടിയെ കേരള പത്രപ്രവർത്തക യൂണിയൻ അപലപിച്ചു. കമ്പ്യൂട്ടറുകളും ക്യാമറകളും പിടിച്ചെടുത്തു. അതേസമയം ഷാജൻ സ്കറിയുടെ ഈ പരാതിയെ തുടർന്നുള്ള കേസിൻ്റെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ പോലീസിൻ്റെ നടപടി, മാധ്യമപ്രവർത്തകർക്കെതിരായ നടപടി നിർത്തണം, അത് അപലപനീയമാണ് എന്നുള്ളതാണ് ഈ KUWJ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം ഇന്നലെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി കെ സുധാകരനും വി ഡി സതീശനും എതിരായ കേസുകൾക്കെതിരെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിഷേധ സമരം വ്യാപകമായി നടത്തിയിരുന്നു. ഈ പ്രതിഷേധ സമരത്തിനിടെ കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ AICC സെക്രട്ടറി നടത്തിയ പരാമർശം വിവാദമായിരിക്കുകയാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്യവേ AICC സെക്രട്ടറി വിശ്വനാഥ പെരുമാൾ നടത്തിയ പരാമർശമാണ് വിവാദമായത്. അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കോൺഗ്രസിൻ്റെ ഒന്നാം നമ്പർ ശത്രു പിണറായി വിജയനാണ്. മിസ്റ്റർ പിണറായി വിജയൻ സാർ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് സ്വപ്ന സുരേഷിന് സുഖം തന്നെയാണോ? ടൺ കണക്കിന് സ്വർണം കടത്തി ഇവിടെ CBI ഉണ്ട്, എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, ED ഉണ്ട്, എന്നിട്ടും ഒരു നടപടിയുമില്ല. അതിന് കാരണം നിങ്ങളുടെ മോഡിയുമായുള്ള ചങ്ങാത്തമാണ് എന്ന് പറയുന്ന ഒരു സാധനം. അതിൽ ഗേൾ ഫ്രണ്ട് എന്ന പ്രയോഗം എന്തായാലും ഒരു ദേശീയ പാർട്ടിയുടെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് പ്രയോഗിക്കുമോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ പ്രയോഗിച്ചു കഴിഞ്ഞു. സ്ത്രീകളുടെ ബ്യൂട്ടി പാർലറുകൾ നിരോധിച്ച് താലിബാൻ എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലെത്തിയതിന് ശേഷം സ്ത്രീ സ്വാതന്ത്ര്യം സമഗ്ര തലത്തിൽ നിഷേധിക്കുന്ന നടപടികളാണ് കൊണ്ടുപോകുന്നത്. മതനിയമം കർശനമായി നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന താലിബാൻ ഏറ്റവും അവസാനം ബ്യൂട്ടി പാർലറുകൾ നിരോധിക്കുകയാണ്. പുരുഷന്മാർക്ക് നാട്ടിൽ ജോലിയില്ലാത്ത സാഹചര്യത്തിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി പല സ്ത്രീകളും ബ്യൂട്ടി പാർലറുകളിൽ പണിയെടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഇതുപോലും അടച്ചു കളയുന്ന നിയമമാണ് പുതിയതായി താലിബാൻ ഉത്തരവിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ദേശാഭിമാനി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി കൊടുത്ത ഹൃദ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കെതിരെ വലിയ ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെങ്ങും ഉള്ള പിഞ്ചുകുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി സംസ്ഥാന സർക്കാർ നടത്തിക്കൊടുക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. ഈ ഹൃദ്യം പദ്ധതിക്ക് പെട്ടെന്ന് വേണ്ടുന്ന ഓപ്പറേഷനുകൾക്ക് സൗകര്യമില്ലാത്ത ഗവൺമെൻറ് ആശുപത്രികളിലാണ് അവരുള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത ഈ മികച്ച സൗകര്യമുള്ള സ്വകാര്യ ആശുപത്രി
ആശുപത്രികളിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തുകയും അവരുടെ റിക്കവറി ഉറപ്പുവരുത്തുകയും അവിടുത്തെ ചെലവ് മുഴുവൻ സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ മിക്ക ഓപ്പറേഷനുകളും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ടിവിയിൽ ടി വി പ്രസാദ് നടത്തിയ അന്വേഷണാത്മക റിപ്പോർട്ടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ പ്രശ്ന പരിഹാരമായ ഒരു പദ്ധതിക്കെതിരെയാണ് ഈ വാർത്താ ക്യാമ്പയിൻ എന്നും സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇത്തരം സൗകര്യങ്ങൾ തേടി പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ ചികിത്സ മുടക്കാനാണ് ഇത്തരം ക്യാമ്പയിൻ എന്നുമാണ് ദേശാഭിമാനി വാർത്തയുടെ പൊരുൾ. ഇന്നത്തെ പത്രങ്ങളിൽ ഇനിയും വാർത്തയുണ്ട്. തൽക്കാലം ഇത്രയും നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകൾ നാളെ വരുന്ന പത്രങ്ങളിൽ നിന്നും വായിക്കാം. നന്ദി, നമസ്കാരം.